നമസ്കാരം അഗ്രി ടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇപ്പോൾ ഉള്ളത് പൊള്ളാച്ചി എന്ന് കുറച്ച് വിട്ടിട്ട് ഉദുമൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഒപ്പം മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള കണ്ണേട്ടനുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ വീടിനോട് ചേർന്നതിന് അടുത്ത് ആയിട്ടുള്ള ഒരു സുഹൃത്തിന് രണ്ട് പശുക്കൾ വേണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സബ്സിഡി സ്കീം സർക്കാർ കൊടുത്തതാണ്. അപ്പോൾ വളരെ പെട്ടെന്നാണ് വിളിച്ചു പറഞ്ഞത്, പെട്ടെന്ന് രണ്ട് പശുക്കൾ വേണം, നമുക്ക് സ്കീം തള്ളിപ്പോവാതെ തന്നെ ആ പശുക്കളെ ഇവിടെ എത്തിക്കുക, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇവിടുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പാസ് അതുപോലുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സും കൂടെ ചേർത്ത് അവിടെ എത്തിക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നതാണ്. അതിന് മുൻപായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചു. തമിഴ്നാട്ടിലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പശു കച്ചവടക്കാരുണ്ട്, അങ്ങനെ പലരെയും വിളിച്ചു ചോദിച്ചു. ചന്തകളിൽ ഞങ്ങൾ പോയിട്ടില്ല, അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഒന്നാമത്തത് ചന്ത നമ്മുടെ സമയത്തിനനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചന്ത പ്രവർത്തിക്കുന്ന സമയം വരെ കാത്തു നിന്ന് കഴിഞ്ഞാൽ സ്കീം തള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ ചന്തയ്ക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിൽ നമുക്ക് പശുവിനെ വാങ്ങിക്കാൻ പറ്റും. നമുക്ക് കച്ചവടക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, നമുക്ക് തന്നെ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റും, കണ്ണേറിനെ പോലെയുള്ള ഏജൻറ്റുമാർ വഴിയും വന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് വീണ്ടും കണ്ണേറിൻ്റെ അടുത്ത് സമീപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കീം പാസ്സാവുന്ന സമയത്ത് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം നമ്മുടെ നാട്ടിൽ സ്കീം പാസ്സായിട്ടുണ്ടെന്നും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്കീമിൽ പശുവിനെ വാങ്ങിക്കാനായിട്ട് സബ്സിഡി നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിൽ തന്നെ വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ രേഖകളും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ രേഖകളും അവിടെ എത്തിക്കണം. അപ്പോൾ ഇതിൽ രേഖകൾ കിട്ടുക എന്നുള്ളതും ഒരു പ്രശ്നമാണ്, ഇവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പശുക്കളെ കിട്ടുക എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പോൾ പല സുഹൃത്തുക്കളെയും വിളിച്ചു വെച്ചപ്പോൾ എല്ലാവരും പറയുന്ന റേറ്റ് സാധാരണഗതിയിൽ 50,000 രൂപയ്ക്ക് കിട്ടുന്ന പശുവിനെ 65-70 ഒക്കെയാണ് ചോദിക്കുന്നത്. കാരണം സബ്സിഡിയിലല്ലേ നിങ്ങൾക്ക് പശുവിനെ കിട്ടുന്നത്, അപ്പോൾ അത് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കുറഞ്ഞൊരു റേറ്റിന് നമ്മുടെ സുഹൃത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 110,000 രൂപയാണ്, അതിൻ്റെ ഉള്ളിൽ ഒരു പശുവിനെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നും ഇവിടെ ഉദുമൽപേട്ട വരെ വന്നത്. അപ്പോൾ ഇവിടുത്തെ ഉൾനാട്ടിലെ കർഷകരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് കണ്ണേട്ടൻ പശുവിനെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രമേ കമൻറ്റ് ചെയ്യാവൂ. കാരണം ഞങ്ങളിവിടെ വരുന്നത് മുതൽ പശുക്കളെ പല പല ഫാമുകളിൽ പോയി നോക്കുന്നത് ഉൾപ്പെടെ എല്ലാം വിശദമായിട്ട് തന്നെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗമായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കണ്ണേട്ടനത്തിന് ചോദിക്കാം. എന്താണ് ഈ സമയത്തെ പശുവിൻ്റെ വിലകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവസ്ഥ, ഒരുപാട് മലയാളികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് കണ്ണേട്ടനടുത്ത് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അഗ്രിടെക് ഫാമിങ്ങിലുള്ള അത്ര സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവരും സുഖം തന്നെ നാട്ടിലെ? കുറേ നാളായി നമ്മൾ ഒരു വീഡിയോ ചെഞ്ച്. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് എന്ത് കാരണം അറിയാം? മെയിൻ വന്ന് നിങ്ങളെ നാട്ടിലെ ഇപ്പോൾ സ്കീമൊന്ന് പാസ്സായിട്ടുള്ളൂ, പഞ്ചായത്തിൻ്റെ സ്കീമൊന്നും ഇപ്പോൾ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഒവ്വൊരു വീട്ടുകാർക്ക് രണ്ട് രണ്ട് പശു, ഓരോരു പശു, മൂന്ന് പശു, അങ്ങനെ സ്കീം പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ നിങ്ങളെ നാട്ടിലിരുന്ന് ഇവിടെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ കച്ചവടം അറിയാതെ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഇവിടെ നമ്മളെ നാട്ടിലെ. അപ്പോൾ അവരുടെ ഇടത്തിലെല്ലാം അവർ പോയി മുന്നേയും പിന്നെയും അറിയാമെ ഒരു 55-58 വാങ്ങാണ്ടിയ പശു 65-68 അങ്ങനെ കൊടുത്ത് മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ചില തട്ടിപ്പെല്ലാം ഇവിടെ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തട്ടി അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് ഇന്ന വീഡിയോ ആണ്. ഇന്ന് നമ്മൾ മാട് ഒരു നിങ്ങളെ നാട്ടുകാർക്ക് ഒരാൾക്ക് മേടിച്ച് കൊടുത്തു. ഒരു നല്ല പൈക്കിളാണ്, രണ്ട് പൈക്കിൾ, ഒന്ന് കറവപ്പയ്യ്, ഇന്നൊന്ന് വന്ന് ചെനപ്പയ്യ്, രണ്ടെണ്ണം നല്ല രീതിയിൽ മേടിച്ച് കൊടുത്തു. പിന്നെ ഈ മാർച്ച് വരയിലേ ഈ സ്കീം പാസ്സായിട്ടുള്ളൂ. അപ്പോൾ വരുന്ന ആൾക്കാരും ഒക്കെ ഇപ്പോൾ നമ്മളിടത്തിലെ എടുക്കണമെന്ന് ഞാൻ ഒന്നും പറയില്ല. അപ്പോൾ വരുന്ന ആൾക്കാർ തട്ടിപ്പാകാമ നല്ല ആൾക്കാരെല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ നാട്ടിൽ. അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടത്തിൽ പോയി എടുത്താൽ അവർ മുടക്കുന്ന പൈസക്ക് ഏതൊരു തെത്താകാമ നല്ല പശു മേടിച്ച് കൊടുക്കലാം നമ്മളെ നാട്ടിലെ. ഇപ്പോൾ നമ്മളും ഇന്ന് രാവിലിരുന്ന് ഈ പാർട്ടിക്ക് പല സ്ഥലത്തെല്ലാം പോയി മാട് കാണിച്ച് അല്ല, കുറച്ച് വലിയ പശുവാണ് ഉള്ളൂ. അപ്പോൾ ഇവർ ചോദിച്ച വിലയ്ക്കും അവർ പറയുന്ന വിലയ്ക്ക് ഒരുപാട് ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവർ ചോദിച്ചത് എന്താണ്, കയ്യിൽ നമുക്ക് 110,000 രൂപയേ ഉള്ളൂ, അതുക്കുള്ളിലാണ് നമുക്ക് സ്കീം പാസ്സായിട്ടുള്ളൂ, അപ്പോൾ അതുക്കുള്ളിലാണ് നമുക്ക് മാട് വേണ്ടിയെന്ന് കേട്ട്. അപ്പോൾ അങ്ങനെ ചില പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി ചുറ്റി, ഈ പൊള്ളാച്ചി ഭാഗത്തുള്ള ചുറ്റി, പിന്നെ ഉടുമലപ്പേട്ടയിലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളെല്ലാം പോയി ചുറ്റി. ഇപ്പോൾ ലാസ്റ്റ് വന്ന് ഒരു ഗ്രാമത്തിനുള്ളിൽ വന്ന് അവർക്ക് പട്ടിയ പൈ രണ്ടെണ്ണം മേടിച്ച് കൊടുത്തു. നല്ല പൈക്കിലാണ്, രണ്ട് അടിപൊളി പൈക്കിലാണ്. 108,000 രൂപയ്ക്ക് രണ്ടും 106,000 രൂപയ്ക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് നമ്മൾ മേടിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടായിരിക്കും, ഞാൻ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് 50,000 രൂപയ്ക്കും 55,000 രൂപയ്ക്കും ഈ റോഡ് പോലുള്ള ചന്തകളിൽ പശുക്കളെ കിട്ടുന്ന. അപ്പോൾ എന്താണ് ഈ സമയത്ത് ഇവിടെ വന്ന് വാങ്ങിക്കാൻ കാരണം? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ സുഹൃത്ത്, നമുക്ക് ഈ പശുവിനെ എടുക്കുന്ന സുഹൃത്ത് ശബരിമലയിൽ പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടൊരു സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ അടുത്ത വെള്ളിയാഴ്ച പുള്ളിക്കാരന് മല ചവിട്ടാൻ പോകണം. വ്യാഴാഴ്ചയാണ് ചന്ത നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്തയിൽ പോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന്
ചന്തയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ആരും നമുക്ക് സർട്ടിഫിക്കറ്റ് തരാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും സഹായിക്കാനില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ടൊരു പശുവിനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനും അതിൻ്റെ വെഹിക്കിൾ പെർമിറ്റിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് സേഫായിട്ട് ലീഗലി അതിന് നാട്ടിലേക്ക് എത്തിക്കാൻ എനിക്കറിയാം. പക്ഷെ അത് അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ എവിടെ പോകും, എന്ത് ചെയ്യും എന്നുള്ള സംശയത്തിൻ്റെ പുറത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. മുമ്പും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് കണ്ണേട്ടൻ തന്നെ പറഞ്ഞു. കണ്ണേട്ടൻ ഉൾപ്പെടെ തട്ടിപ്പാണെന്ന് പല സുഹൃത്തുക്കളും പറയാം. അപ്പോൾ തട്ടിപ്പ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മളൊരു പശുവിനെ വാങ്ങിക്കാൻ വരികയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഈ സുഹൃത്തും കൂടെ പശുവിനെ വാങ്ങിക്കാനായിട്ട് വന്നു. കണ്ണേട്ടൻ പല പല ഫാമുകളിൽ ഞങ്ങളെ കൊണ്ടുപോയി പശുക്കളെ കാണിച്ചു തന്നു. അതിൻ്റെയൊക്കെ വിലകൾ അതിൻ്റെ ഉടമസ്ഥന്മാർ പറഞ്ഞു, കണ്ണേട്ടനും പറഞ്ഞു, എന്ത് വിലയ്ക്ക് എടുക്കാമെന്നുള്ളത് കണ്ണേട്ടൻ പറഞ്ഞു. ഒക്കെ ഓക്കെ, പക്ഷേ ആ പശുവിന് വേണോ വേണ്ടയോ എന്ത് വിലയ്ക്ക് എടുക്കാം എന്നുള്ളത് വാങ്ങിക്കാൻ വരുന്ന നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ഇവിടെ ആരും നമ്മളെ നിർബന്ധിച്ച് ഇത് വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ കണ്ണേട്ടനും നമ്മളൊപ്പം വരും, നമുക്കിഷ്ടമുള്ള പശുക്കളെ കാണിച്ചു തരും, എവിടെയൊക്കെ പശുക്കളുണ്ട് അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരും. അപ്പോൾ ഒരുപാട് ഏകദേശം ഒരു 6-7 ഫാമുകൾ പോയി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ, ഒരു വളരെയധികം ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്തിയതും അങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ഇത്തരം ആളുകളെന്ന് ചോദിച്ചാൽ, ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഫാമുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ഞാനെങ്ങനെ അറിയും? അപ്പോൾ ഞാൻ ഈ നാട്ടുകാരനല്ല. അപ്പോൾ അതുപോലെ എവിടെ എന്ത് കിട്ടും, എവിടെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നല്ല പശുക്കൾ കിട്ടും എന്നുള്ളത് അറിയിക്കാനാണ് ഇത്തരം ആളുകൾ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തുന്നത്. നാട്ടിൽ ഈ തമിഴ്നാട്ടിൽ കൂടെ കണ്ണേട്ടം മാത്രമാണോ ഇത്തരത്തിൽ പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. കരൂർ അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരം ബ്രോക്കർമാരൊക്കെ ഉണ്ട്. പക്ഷേ അവരോടൊക്കെ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്യും, സത്യസന്ധമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം, നിങ്ങൾ കൊടുക്കുന്ന പശുവിന് പറയുന്ന പാലുണ്ടാവണം. ആ ഒരു ഡിമാൻഡ് പറഞ്ഞപ്പോൾ ഇതിൽ പകുതി ആളുകളും ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. വളരെ രസകരമാണ് ആ കാര്യങ്ങളൊക്കെ. ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്, കാരണം ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി ഇത്തരം ഒരു വീഡിയോ ചെയ്ത് അതിലെന്തെങ്കിലും അപാകത സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി പിന്നീട് അവർക്ക് ഇത്തരം കേരളത്തിൽ നിന്നുള്ള കച്ചവടം കിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടറിയാം. അപ്പോൾ കണ്ണേട്ടനെ നമ്മളൊരു 4-5 മാസം മുമ്പ് പരിചയപ്പെടുത്തി, വീണ്ടും ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കാനും ചങ്കൂറ്റത്തോടുകൂടി തന്നെ വരുന്ന ആളുകളെ പറ്റിക്കാതെ സാധനം വാങ്ങിച്ചു തരാൻ പറ്റും എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് ഏകദേശം 56,000 രൂപയ്ക്കാണ്, 106,000 രൂപയ്ക്കാണ്. അപ്പോൾ നമുക്ക് നിയർലി 50,000 മുകളിൽ, എന്നാൽ 55,000 താഴെ ഒക്കെ ആയിട്ടാണ് നമുക്ക് വില വരുന്നത്. ഇനി ഇതിന് നാട്ടിലേക്ക് എത്തിക്കണം, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എങ്ങനെ ഈ പശുക്കൾ നാട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തന്നെ നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സമയം സ്പെൻഡ് ചെയ്ത് ഒരു രൂപ പോലും ബ്രോക്കർ പൈസ വാങ്ങിക്കാതെയാണ് ഇദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് വാങ്ങി തന്നത്. എന്നിരുന്നിട്ട് വരുന്ന എല്ലാവർക്കും ബ്രോക്കർ പൈസ ഇല്ലാതെ വാങ്ങിച്ചു തരുന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. പല സുഹൃത്തുക്കളും നമ്മുടെ വീഡിയോയുടെ ചോട്ടിൽ കമൻറ്റ് ചെയ്തിരുന്നു, തട്ടിപ്പാണ്, പശുക്കൾക്ക് പ്രായം കൂടുതലാണ്. അപ്പോൾ പശുവിൻ്റെ പ്രായം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പശുവിൻ്റെ പല്ലുകൾ എണ്ണി നോക്കുക. മുഴുവനായിട്ടും പല്ല് നിരന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു ഊഹം മാത്രമേ പറയാൻ പറ്റുള്ളൂ പശുവിൻ്റെ പ്രായം എത്രയാണെന്നുള്ളത്. ചില ആളുകൾ കൊമ്പ് നോക്കി പറയാറുണ്ട്, കൊമ്പ് നോക്കി ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സുഹൃത്തിന് തന്നെ ഇവിടെ വന്നപ്പോൾ പറ്റിയൊരു പ്രശ്നമാണ്. അദ്ദേഹം അവിടുത്തെ ചെറിയ പശുക്കളെ കണ്ടിട്ട് ഇവിടുത്തെ വലിയ പശുക്കളെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ഞെട്ടി. അതായത് ഇത് വലിയ പശുക്കളാണ്, മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ സ്കീം പാസ്സാവുന്ന സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത്, വരുന്നതിന് മുൻപ് നമുക്ക് എത്ര എമൗണ്ടിൻ്റെ പശുവിനെ വേണം, എത്ര സൈസുള്ള പശു, എത്ര പാലുള്ള പശു, അത്തരത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ണേട്ടനോട് തന്നെ ചോദിക്കാം, ആവറേജ് ഒരു 10 ലിറ്റർ മുതൽ 15 ലിറ്റർ പാല് വരെയുള്ള പശുവിൻ്റെ വില, അതുപോലെ തന്നെ ഒരു 15 മുതൽ 20 ലിറ്റർ വരെ പാലുള്ള പശുവിൻ്റെ വില. അപ്പോൾ ഏത് തരത്തിലുള്ള എത്ര പാലുള്ള പശുവിനെ വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ ദിവസവും 10, 20, 30 ഒക്കെ പശുക്കളെ എടുത്ത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സുഹൃത്താണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. വേറെയും ആളുകളുണ്ട്, അവരെ പരിചയപ്പെടുത്തില്ല എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും പരിചയപ്പെടുത്തും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ പശുക്കളെ എങ്ങനെയുണ്ട്, ഏതിൻ്റെ ക്വാളിറ്റിയിലുണ്ട്? HF ആൾക്കാരുടെ വന്നാൽ HF മാട് മുട്ട വേണ്ടി കേൾക്കുന്നത്, ചില ആൾക്കാരുടെ വന്നാൽ HF ക്രോസ് വേണ്ടി കേൾക്കുന്നത്, ചിലത് വന്ന് ജെർസി കേൾക്കുന്നത്, ചില ആൾക്കാരുടെ ജെർസി ക്രോസ് കേൾക്കുന്നത്. അപ്പോൾ പലതും പല ക്വാളിറ്റിയിലുണ്ട് പശുക്കൾ. ഒരു ഒന്നുപോലില്ല പശുക്കൾ, മൊക്കോ 5-6 ക്വാളിറ്റിയിലുണ്ട് ഇവിടുത്തെ പശുക്കൾ. അപ്പോൾ ആൾക്കാരുടെ പാലിൻ്റെ അളവ് വെച്ചാണ് ആൾക്കാർ കേൾക്കുന്നത്. വരുന്ന ആൾക്കാർക്കൊക്കെ ആരും കുറഞ്ഞ് കേൾക്കുന്നില്ല, വരുന്ന ആൾക്കാർക്കൊക്കെ 10 ലിറ്റർ പാൽ കിട്ടുന്ന മാതിരി വേണ്ടി, 15 ലിറ്റർ പാൽ കിട്ടുന്ന മാതിരി വേണ്ടി, അങ്ങനെയാണ് പശു വേണ്ടി കേൾക്കുന്നത്. അപ്പോൾ പശുവിൻ്റെ പാൽ കൂടെ കൂടെ വിലയും പശു അനുസരിച്ച് വിലയും കൂടും. അപ്പോൾ പ്രായം കുറവുള്ള പശുങ്കിൽ ഇപ്പോൾ വില കുറച്ച് കൂടും, പ്രായം കൂടിയ പശുങ്കിൽ വില കുറയും. അങ്ങനെയാണ് സംഭവം, ഇവിടുത്തെ സംഭവം. അത് ഇവിടെയല്ല, നിങ്ങളെ നാട്ടിലേ അങ്ങനത്താണ് ഉള്ളൂ. പിന്നെ ഇവിടുത്തെ പശുക്കൾ കുറച്ച് നീണ്ട് കിറക്കും, കിറവ ഉള്ള പശുക്കളാണ് നല്ല. ഒരു നിങ്ങളുടെ നാട്ടിൽ പശു ഒരു 3 മാസം കിറവ് ഇരിക്കുമെങ്കിൽ ഇവിടുത്തെ പശു ഒരു 6 മാസം കിറവ് ഉണ്ടാകും. അങ്ങനെയുള്ള നല്ല കിറവുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളൂ. രണ്ടാമത്തത്
ஒரு தேவசத்துக்கு எங்கே இருந்தாலும் ஒரு 10 லிட்டர் கிட்ட மாடெல்லாம் எங்கே இருந்தாலும் ஒரு பிராயம் கூடிய பசுவாக இருக்கீங்க ஒரு 58 ஒரு 60க்குள்ளே மேடிக்கலாம் 10 லிட்டர் உள்ள மாடு. பின்ன பிராயம் குறைஞ்ச பசுவாக இருக்கீங்க ஒரு 65-67 ரூபி எங்கே இருந்தாலும் கொடுக்கணும். சாதாரணக்காரர் பரையிறது நம்ம மேடிக்கிற வரையிலேருந்து ஒரு 10-15 ரூபி கூட்டியானு பரையும். அப்போ நம்மளான சித்திச்சு மேடிக்கணும் பசு. அப்போ ஒரு பசுண்ட ஆரோக்கியம் எங்கே உண்டு ஏதுன்னு நம்ம நோக்கணும். இந்த முகம் நோக்கில இது போலான லட்சணம் இது போல கொம்பு நோக்கி சிறிய கொம்பு உண்டாகணும். பின்ன சில ஆள்க்காரு நீங்கள ஆட்காரு ஈ பல்லு நோக்கி பரலான்னு பரையும். அங்கே பரையன் பட்டில்ல கரெக்டு பரையன் பட்டில்ல எந்தானா ஈ கடுஞ்சூள் வந்து ஆதித்த பிரசவம் வந்து சில பசு ரெண்டு பல்லுலான்னு சென பிடிக்கும். சில பசுக்கள் அங்கே இல்லை 4 பல்லு ஆன பின்னான்னு கடுஞ்சனையை பிடிக்கும். சில பசுக்கள் இன்னும் உண்டு 6 பல்லு ஆய பின்னான்னு ஃபஸ்ட்டு கடுஞ்சூல் சென்னையை பிடிக்கும். அப்போது பல்லு நோக்கி கரெக்டு பரையன் பட்டில்லை. அப்போ ரெண்டாவது பேர் ஆகியில 6 பல்லாக சிலப்போ 8 பல்லும் ஆயிரும். இப்போ பல்லு நோக்கி பரையன் பட்டில்லை மெயின் வந்து முகம் லட்சணம் கண் பின்ன இந்த தோளுண்ட ரோமம் பின்ன பசுண்ட மேனி பின்ன அகடு பின்ன சொரவ நரம்பு பின்ன பேக் பொசிஷனு ஷேப்பு இதை வச்சானு மதிக்கணும் நம்ம. அது ஃபோன் இதில் வீடியோவில் சம்சாரிக்கிற காட்டிலும் ஆள்காரு நேரிட்டு வரீங்கில் ஒரு ஒரு பசும் காணிச்சு கொடுத்து எங்களுக்கு இஷ்டாயா மாத்திரானு நம்ம பேடிச்சு கொடுக்கும். இவருக்கும் இன்னும் அது போலான்னு செஞ்சு நம்ம இதை எடுத்தோழி அதை எடுத்தோழி நம்மளுக்கு பரையில அவருக்கு எது இஷ்டம்னு பறஞ்சோ அதானு நம்ம எடுத்து கொடுத்து. மற்றொரு காரியம் கூட உள்ளு எந்தானா பின்ன பசுக்கள் இப்போது கிராமப்புறத்துலேயும் உள்ளு பின்ன கச்சோடக்காரர் கையில் இதில் வலிய ஃபார்மும் உண்டு பின்ன சிறிய ஃபார்மு போல் கச்சோடக்காரர் உண்டு. ரெண்டும் கச்சோடக்காரர் தான் கிராமப்புறத்தில் உண்டான சிறிய கச்சோடக்காரர் உள்ளு பின்ன வலிய கச்சோடக்காரர் உண்டு. அப்போது ஆள்காருண்ட வரதை பொறுத்து மாட்டை பொறுத்தானு விலை உள்ளு எந்தானா இப்போ வலிய ஃபார்மாக போகையில் குறைச்சி விலை லேசு கூடும். அப்படி குறைய மாடுகள் வச்சுட்டு உண்டாகும் அது டவுனில் உண்டாகும். அப்போ நம்ம கிராமப்புறத்து சைடில் வரீங்கில் ஓரளவுக்கு ரீசனபிளாக நியாயமான விலையிலான பசுக்கள் கிட்டும். இப்போ மெயின் கிராமப்புறத்துக்குள்ளே போகலான நல்ல பசுக்கள் கிட்டும் ஆரோக்கியமுள்ள பசுக்கள் கிட்டும். ஈ சுகத்துக்கள் எல்லாம் சித்திக்க வேண்டிய விஷயம் எந்தானா ஒரு இம்பார்ட்டண்டான விஷயம் ஒன்று உண்டு. ஈ பசுக்கள் வந்து எங்களை நாட்டிலேருந்து தமிழ்நாட்டில் வந்து மேடிக்கணும். ஆள்காரர் எங்கனையோ அங்கே எங்கனே செஞ்சு ஏதோ ஒன்று மேடிச்சு போகணும் நாட்டிலேக்கு. மேடிச்சு போயிட்டு பின்னே அவட போயிட்டு எந்த சித்திக்க வேண்டிய எந்தான விஷயம் அறியோ மெயின் வந்து எங்களை நாட்டில் போயவுடனே மாடு வாங்கிய தேவசத்துலேருந்து 2 தவசம் கழிஞ்சிட்டு தைலேரியா செக்கப்பு உறப்பு நீங்களை செய்யணும். அதில் நம்மள இடத்துல வாங்கி போயால் குறை ஆள்காரர் செஞ்சிட்டுள்ளு சக்ஸஸும் ஆயிட்டுள்ளு. சில ஆள்காரர் செஞ்சிட்டில்ல செஞ்சிட்டில்லாத கொண்டான கம்ப்ளைண்ட்டுகளாக வந்துட்டு முள்ளு. அது நான் பரஞ்சு எந்தானா அது வந்து தைலேரியா பிரச்சனை இருக்குங்கில் மாடுகள் வெள்ளம் குடிக்கிறது குறவாகும் பின்ன வசனம் கழிக்கிறது குறவாகும் தீட்டும் குறை கூடுதல் எடுக்கல பின்ன அங்கனையே முள்ள முள்ள பாலும் குறையும் பின்ன மாடும் அங்கனையே மெலிஞ்சு போகும். பின்ன தமிழ்நாட்டில் எடுத்த பசு கம்ப்ளைண்ட் அங்கே வரும். அதான இது மெயின் பிரச்சனை எந்தான் அறியோ தைலேரியா செக்கப் எடுக்காத கொண்டான ஈ கம்ப்ளைண்ட்டும் பிரச்சனையும் வர்றது. இது மாத்திரம் எடுத்துட்டா வேறு எந்த கம்ப்ளைண்ட்டும் வரும்ல. பின்ன தமிழ்நாட்டு பசுக்களுக்கு மெயின் வந்து இவடத்த நம்மளை நாட்டில் வந்து வெள்ளத்தில் வந்து கால்சியம் உண்டு. நம்மளை நாட்டு நேச்சுரலாகவே வெள்ளத்தில் கால்சியம் உண்டு. அப்போது வேறு தீட்டுகளில் வேறு எந்த கம்ப்ளைண்ட்டும் வரல மாட்டுக்கு கால்சியம் டவுன் ஆகல. நீங்களை நாட்டு கேரளத்து வெள்ளத்தில் வந்து கால்சியமே இல்லை தீர கால்சியம் குறவானு. அப்போது அது மெயின் ஒரு பசுக்கு ஒரு 50 கிராம் ஒரு தவசத்துக்கு ராவில் தீட்டு கொடுக்குங்கில் ராவில் ஒரு 50 கிராமு பின்ன வயநேர தீட்டு கொடுக்குங்கில் அப்போ ஒரு 50 கிராமு ஈ கால்சியம் பவுடர் மாத்திரம் மிக்ஸ் ஆக்கி கொடுக்குங்கில் பசு நல்ல ஆரோக்கியம் உண்டாகும் நன்னாயிட்டு வசனம் கழிக்கும். இவட மெயின் இவட கிராமம் சுற்றி மேயிற பசுக்களான கூடுதல். அப்போ நீங்களை கொண்டு போய் சில ஆள்க்காரர் புறத்தில் அழிச்சு விட்டு மேய்க்கும் சில ஆள்க்கார் கட்டியும் வைக்கும். அப்போ எங்கே செஞ்சாலும் இவடத்த பசுக்கள் கிளைமேட்டு காலாவஸ்தை எல்லாம் தாங்கும். மெயின் சித்திக்க வேண்டியது 2 விஷயங்கள் ஈ கால்சியம் பவுடர் ஒன்று கொடுக்கணும் பசுக்களுக்கு எல்லா தவசமும் 50-50 கிராம் வச்சு கொடுக்கணும். பின்ன ரெண்டாமத்தது தைலேரே செக்கப் பார்க்கணும். இது ரெண்டு மாத்திரம் நீங்கள் செஞ்சால் இவடத்த பசுக்களுக்கு கம்ப்ளைண்ட்டே வரும்ல. நல்ல ரீதியில் நம்ம பறஞ்சது போல் பறஞ்சது அனுசரித்து பாலும் கிட்டும். நீங்களே நாட்டில் போயுடனே சில பசுக்கள் பெட்டுன்னு பால் கூடி கிட்டுன்னு இல்லை அது எந்த சம்பவம்னா அவடத்த காலாவஸ்தை அவட தீட்டு மாறுன்னு காலாவஸ்தை மாறுன்னு அவடத்த சுவாசங்கள் மாறுன்னு. அப்போ கிளைமேட்டு இதெல்லாம் சேஞ்ச் ஆகிங்கில் பசுக்கு ஒரு சிறிய அசோகங்கள் உண்டாகும். பசுக்கு சிறிய அசோகங்கள் உண்டாகும். அப்போ அதான அந்த பிரச்சனை. அப்போ அது ஏதெங்கிலும் ஒரு 2 தவசத்துக்கு பால் குறைஞ்சான்னு பின்ன கூடும். அப்போது அது மாத்திரம் நீங்களும் செஞ்சால் மதி ஏதோ ஒரு கம்ப்ளைண்ட்டு வரும்ல நல்ல ரீதியில் பசுக்கள் உண்டு. பின்ன நம்மளை நாட்டில் நம்ம பசுக்களுக்கு கொடுக்கறது மெயின் தீட்டம் தான் நிறையா ஈ சோளத்தட்டானு. இது ஃபுல்லு இவட நோக்கி ஃபுல்லு இப்போ பரம்பளை ஒக்க சோளத்தட்டான்னுட்டு உண்டு. நம்ம கிராம பசுக்களுக்கு இதான கூடுதல் கொடுக்கணும். இதும் பின்ன வைக்கோலும் ஈ சோளத்தட்டும் பின்ன வைக்கோலும் இதில் கால்சியமும் நன்னாயிட்டு கால்சியம் உண்டு ப்ரோட்டீன் உண்டு நல்ல வைட்டமின் மினரல்ஸ் எல்லாமே இதில் உண்டு. அப்போது ஒரு பசுக்கு உண்டான ஆரோக்கியங்கள் ஃபுல்லு இதில் உண்டு. அப்போது நம்ம நாட்டில் ரொம்ப எந்தா பறையா நல்லா சித்திச்சு வைக்கணும்னு அவசியம் இல்லை. அதுபோல் அசால்ட்டாக வச்சு பரம்பளை விட்டு மேய விடா நல்லா அதுபோல் விட்டு தீட்டுகள் கொடுக்கா குழப்பங்கள் ஒன்றும் இல்லை. இவடத்த பசுக்கள் அவடை நீங்கள் கொடுக்காண்டியது இச்சோளத்தண்டு நீங்களை நாட்டில்
കിട്ടും. അവിടെയും ചില ആൾക്കാർ ഇവിടെ നിന്ന് മേടിച്ച് പോയിട്ട് ഇട്ടിട്ടുള്ളൂ, പിന്നെ സി ഒ ത്രീ ഇട്ടിട്ടുള്ളൂ, പിന്നെ സി ഒ ഫൈവ് ഇട്ടിട്ടുള്ളൂ, അങ്ങനെയെല്ലാം കൊടുക്കി. ആരോഗ്യമുണ്ടാകുന്നത് കൊടുക്കി, പശു എന്താ. പിന്നെ നമ്മൾ നാട്ടിലെ കൊടുക്കുന്ന തീറ്റുകൾ അതും ഒന്ന് കാണിച്ചു കൊടുക്കുക. അന്നേ നമ്മൾ കാണിച്ചു കൊടുത്തു, പിന്നെ ഇരുന്നാലും പിന്നെയും ഒരു കാണിച്ചു കൊടുക്കുക. ആ ഇതാണ് ഫില്ലറ്റ്. ഈ കെ ആദ്യത്തിൽ വന്ന് കെ എസ് എന്നിരുന്ന് ഇപ്പോൾ ഇത് വന്ന് ഫില്ലറ്റിന് ഇങ്ങനെ പോലെ ഫില്ലറ്റിന് ഇതാക്കി. ഇത് ഫില്ലറ്റ് ഇതാണ് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നു. പിന്നെ അടുത്തത് വന്നത് ഈ ചോളത്തിൻ്റെ പൊടിയാണ്. ഈ ചോളം ഉണ്ടല്ലോ, ചോളത്തിൻ്റെ പൊടിയാക്കി വെച്ച് ഇത് കൊടുക്കും. പിന്നെ മൂന്നാമത്തത് വന്ന് ഇത് പരുത്തി കൂറാണ്. ഇതാണ് പരുത്തി. ഇത് ഒരു ഇന്ന് പശുക്കൾക്ക് കൊടുക്കണം. ഇന്നലെയെ വന്ന് ഇത് വെള്ളത്തിലിട്ട് മുക്കി വയ്ക്കണം. മുക്കി വെച്ച് ഒരു നാൾ നല്ല ഊറ വെച്ച് അടുത്ത നാൾ എടുത്ത് വെള്ളത്തിൽ കലക്കി അങ്ങനെയേ കൊടുക്കാം. ഈ മൂന്നുമാണ് ഇവിടെ കൂട്ടി കൊടുക്കുന്ന തീറ്റുകൾ. ഇതിപ്പോൾ ഒരു ലിറ്റർ പാലിന് എത്ര കൊടുക്കുന്നുണ്ട് ഇവിടെ? ഇത് എങ്ങനെ ഇരുന്നാലും ഒരു ദിവസത്തേക്ക് ഒരു നല്ല 6 കിലോ പശുക്കൾക്ക് ഒരു 4 കിലോ കൊടുക്കണം. ഇത് മൂന്ന് കിലോ. പിന്നെ ഗോതുമ പൊടിയും ഉണ്ടാകും, ഗോതുമ പൊടി 1 കിലോ. ഈ 4 കൂടി ഒവ്വൊരു കിലോ കൊടുക്കണം. നേരത്തേക്ക് രാവിലെ ഒരു 4 കിലോ, വൈകിട്ട് ഒരു 4 കിലോ, അങ്ങനെ കൊടുക്കുന്നതാണ് ആരോഗ്യം. ഒരു ദിവസത്തേക്ക് ചുരുങ്ങിയത് ഒരു 15 to 20 liters കിട്ടുന്ന പശുക്കൾക്ക് 8 കിലോ. ആ 8 കിലോ ഉറപ്പ് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രം തന്നെ പാല് കൂടി വരും. ചില ആൾക്കാർ മാട് വില കൊടുത്ത് മേടിച്ച് പോകുന്നത്, അപ്പുറം നാട്ടിലേക്ക് പോയിട്ട് പിന്നെ പാല് കുറയുന്നു പറയും. അതെന്താ സംഭവം നോക്കിയില്ല. പിന്നെ അവർ 2 കിലോ തീട്ട് മാത്രം തന്നെ കൊടുക്കുന്നു ചില ആൾക്കാർ. അപ്പോൾ അങ്ങനെ കൊടുക്കില്ല, എങ്ങനെ പാല് വരും? പാല് വൃത്തിയാകർക്ക് എന്താ ചാൻസ് ഉള്ളൂ? തീട്ടുകൾ കുറച്ച് കൊടുത്തിട്ട് പിന്നെ പാല് കുറവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ അതാണ് മെയിൻ. പച്ചച്ചോളവും കൊടുക്കുന്നുണ്ട്. ആ ഇവിടെ പച്ചച്ചോളം, ഇവിടെ നമ്മുടെ നാട്ടിലെ പച്ചച്ചോളമുണ്ട്. ഇവിടെ ഫുള്ള് നിങ്ങൾ കണ്ടല്ലോ, പച്ചച്ചോളം കൊടുക്കുന്നു. പിന്നെ ഇതുപോലെ ഉളർന്ന ചോളമുണ്ട്, ഇതും കൊടുക്കുന്നു. പിന്നെ ഈ തീട്ടുകൾ കൊടുക്കുന്നു. പിന്നെ പശുക്കൾ അങ്ങനെയേ കൈ അളിച്ചു വിട്ട് അതങ്ങനെയേ പറമ്പ് ഫുള്ള് മേഞ്ച് വരും. അത് നിങ്ങൾ തട്ടും കൊടുക്കുന്നു, പച്ചച്ചോളത്തിന് തട്ടും കൊടുക്കുന്നു. ആ രണ്ടും കൊടുക്കുന്നു. ഏതാ ഷാർപ്പ് കട്ടർ മെഷീൻ ഉള്ളൂ. ഈ മെഷീനിലിട്ടിട്ട് ഇത് ഉണങ്ങിയ ചോളത്തിൽ അടിച്ച് കൊടുക്കുമെങ്കിൽ അത് പൊടിയാക്കി കൊടുക്കും. ആ പൊടിയാക്കുന്ന പശുക്കൾക്ക് കൊടുക്കാം. പിന്നെ അടുത്തത് നമ്മളെ നാട്ടിലെ എല്ലാമേ വന്ന് ചീപ്പൻ ബെസ്റ്റ് അത് എല്ലാം ചെയ്യുക. അതെ ഫുള്ള് ഗ്രാമവാസികളില്ലേ, മുകളിൽ നോക്കി. ഈ തെന്നൻ്റെ ഓളയാണ്, ഈ തെന്നൻ്റെ ഓള. നിങ്ങളെ ഓള എന്നല്ല പറയും, തെന്നൻ്റെ ഓളയെന്ന് പറയും. ഈ ഓളയുണ്ട്, ഇത് നടുവിൽ ഉണ്ടായ മൂങ്കിലാണ്, ഈ മൂങ്കിലാണ്. ഇതുപോലാണ് ഹൈറ്റിട്ട് വെക്കണം. അപ്പോഴത്താണ് പശുക്കൾക്ക് ഹീറ്റ് കയറില്ല. ഇങ്ങനെ മുകളിൽ പോക പോകത്താണ് ഹീറ്റ് കയറില്ല, നല്ല തണുപ്പ് കിട്ടും. ഫുള്ള് ഇതിൽ വന്ന് ഹീറ്റ് താഴെ ഇറങ്ങില്ല. ഇതാണ് ഇവിടുത്തെ ഷെഡ്. നിലം കോൺക്രീറ്റ് ഇടുന്നില്ല. ആ നിലം കോൺക്രീറ്റ് ഇടുന്നൊന്നും ആവശ്യമില്ല. ഇതാണ് മണ്ണാണ് ആരോഗ്യം. ഇവിടെ കച്ചവടക്കാരുടെ ഫാമാണോ അല്ലെങ്കിൽ ഇതിപ്പോ വളർത്തൽ മാത്രം? ഇത് വന്ന് ഒരു വളർത്തര ആൾക്കാരുടെ ഫാമാണ്. ഇത് കച്ചവടക്കാരുടെ ഫാമല്ല, ഇത് വളർത്തരണ്ട കച്ചവടം വേണ്ടിട്ട് നല്ല. ഈ ഷെഡ് വളർത്തര ആളുടെ ഷെഡാണ് ഇത്. ഇതാണ് നമ്മുടെ ഫാമിന്റെ ഓണർ. ഇദ്ദേഹമാണ്. പേര് കൊഞ്ചു സല്ലേ? നടരാജൻ. ഈ ഫാമിന്റെ ഓണർ നടരാജണ്ണനാണ് ഈ നിൽക്കുന്നതാണ് ഇതിന്റെ ഓണർ കേട്ടോ. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പശുവിനെ ഇപ്പോൾ നിലവിൽ വാങ്ങിച്ചത്. ഇത് കച്ചവടത്തിനായിട്ട് കൊണ്ടു നിർത്തുന്ന പശുക്കളല്ല എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം വളർത്തുന്ന പശുക്കളാണ്. അതിൽ കൂട്ടത്തിൽ ആരെങ്കിലും ഗ്രാമത്തിലുള്ള ആളുകൾ ഒന്നോ രണ്ടോ ഒക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനിവിടെ കൊണ്ടുവന്ന് നിർത്തും അദ്ദേഹം. ഒരു പശുവിനെ എടുക്കാനായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ ഏത് തരത്തിലുള്ള പശുവിനെയാണ് നമുക്ക് ആവശ്യം, എത്ര പാലുള്ളത് വേണം, എത്ര സൈസുള്ളത് വേണം, ഏത് ഇനത്തിൽ പെട്ടത് വേണം, അതുപോലെ തന്നെ എന്ത് വിലയ്ക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അതിനെ തീരുമാനം എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾ ആരാണോ, അതായത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സർവ ഉത്തരവാദിത്തങ്ങളുള്ള വാങ്ങിക്കാൻ ആർക്ക് വേണ്ടിയാണ് വാങ്ങിക്കുന്നത് അയാൾ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ വരും. അപ്പോൾ നമ്മൾ നോക്കി വയ്ക്കുന്ന പശുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ കച്ചവടമായിട്ട് പോകും. അപ്പോൾ ഈ കാണുന്നതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുള്ള പശുക്കളാണ്, ഇതൊക്കെ കച്ചവടക്കാരുടെ കയ്യിലാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തി. നമ്മുടെ കണ്ണൻ എന്ന് പറയുന്ന ബ്രോക്കറുമായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ബസ്സിനാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞായറാഴ്ച ദിവസവുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന പശുക്കളൊക്കെ ആവറേജ് ഇവർ ചോദിക്കുന്ന വില 60,000-65,000 രൂപയാണ്. ഇതിൻ്റെയൊക്കെ പ്രായം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പല്ല് നോക്കിയാണ് പറയേണ്ടത്. നമ്മുടെ നാട്ടിലെ സാധാരണ ജേഴ്സി സിന്ധി ക്രോസ് പശുക്കളുടെ സൈസ് വെച്ചിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. അതുപോലെ തന്നെ കറവ ഉദ്ദേശത്തിലാണ് നമ്മൾ പശുവിനെടുക്കുന്നത്, എക്സിബിഷൻ പെർപ്പസിനല്ല എന്നുണ്ടെങ്കിൽ വല്ലാണ്ട് തടിച്ച പശുക്കളെയും പറ്റ മെലിഞ്ഞ പശുക്കളെയും നമ്മൾ ഇവിടെ നിന്ന് എടുക്കരുത്. ആവറേജ് ഒരു സൈസുള്ള പശുവിനെ മാത്രമേ നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ജീവിയുടെ പല്ലെണ്ണി നോക്കിയിട്ട് അതിൻ്റെ പ്രായം, അത് പ്രസവമല്ല അതിൽ പ്രായമാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന പശുവിൻ്റെ പല്ല് 6 പല്ല് സ്ഥിരം 6 സ്ഥിരം പല്ലുകൾ വന്നിട്ടുണ്ട്.
അപ്പോൾ പ്രായം ഒരുപാട് കൂടുതലൊന്നും ആയിട്ടില്ല, ഏറെ പോയാൽ രണ്ട് പ്രസവം പ്രസവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് 70,000 രൂപയാണ്. ഏകദേശം ഒരു 20 ലിറ്റർ പാല് കിട്ടാൻ സാധ്യതയുണ്ട്. അവർ 25 ഒക്കെ ആകും പറയുക, 25-30 ഒക്കെ വരുന്ന ആളുടെ അറിവിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ ഇത് ഞാൻ ഏകദേശം വാങ്ങിക്കാൻ ഉദ്ദേശിച്ച ഒരു പശു ഇതായിരുന്നു. പക്ഷെ നമ്മുടെ കൂടെ വന്ന ഞാനല്ലല്ലോ വാങ്ങിക്കുന്നത്, നമ്മുടെ ഒപ്പം വന്ന ആൾക്ക് ഇത്രയും വലിയ പശുവിനെ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വിൽക്കാൻ വെച്ചിട്ടുള്ള മറ്റൊരു പശുവാണ് ഈ കാണുന്നത്. ഏകദേശം ഈ രണ്ട് പശുക്കളും കൂടെ 135,000 രൂപയ്ക്ക് ആണ് അവർ വില ചോദിക്കുന്നത്. അപ്പോൾ അതിലും ഒരുപാട് താഴെ നമുക്കത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 60,000 രൂപ ഒന്നിന് കണക്കാക്കിയിട്ട് 120,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ നമുക്ക് കച്ചവടമാക്കാം. അതിനുള്ള പശുക്കൾ ഉണ്ട് താനും, ആ എമൗണ്ട് കൊടുത്താലും നമുക്ക് ലാഭമുണ്ട്. ഇതൊക്കെ ആവറേജ് ഇനിയും 10 ദിവസം 15 ദിവസം കൂടെ പ്രസവിക്കാൻ സമയമുള്ള പശുക്കളാണ്, പ്രസവിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ പോയാലും 10 രൂപ ലിറ്റർ പാല് നമുക്ക് ഇതിനൊക്കെ കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ പശു കുറച്ച് ഫാറ്റിയാണ്, അതുകൊണ്ട് ഇതിനെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല. അപ്പോൾ നമുക്കിഷ്ടമുള്ളതിനൊക്കെ പുറത്തിറക്കി അതിനെ വ്യക്തമായിട്ട് നമ്മൾ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കാണുന്ന പശു പാല് കുറവായിരിക്കും, അതിനേറിപ്പോയൊരു 15 ലിറ്റർ പാലാണ് കിട്ടാൻ സാധ്യതയുള്ളത്. നിങ്ങൾ വീഡിയോയിലൂടെ പശുവിനെ കണ്ടിട്ട് അതിൻ്റെ അകിടിൻ്റെ വലുപ്പം അല്ലെങ്കിൽ പശുവിൻ്റെ സൈസൊന്നും നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. കാരണം ലെൻസിൻ്റെ സൈസിനനുസരിച്ചും അതിൻ്റെ ലെൻസിൻ്റെ ആംഗിളിനനുസരിച്ചൊക്കെ ജീവിയുടെയും സാധനങ്ങളുടെയും വലുപ്പത്തിലും മാറ്റം വരും. നേരിട്ട് കണ്ട് നിങ്ങൾ മതിച്ച് മാത്രമേ പശുവിനെ എടുക്കാവൂ. വാട്സപ്പ് വഴി ഫോട്ടോ അയച്ചെന്ന് പൈസ അയച്ചു കൊടുക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കരുത്. അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് 65,000 രൂപയാണ്. ഇത് രണ്ടാമത്തെ പ്രസവമാണ്, കൊമ്പില്ലാത്ത പശുവാണ്, അതായത് മുട്ടയാണ്. മോഴ എന്നും പറയും, പക്ഷേ ഇത് ഒറിജിനൽ മോഴയല്ല, കൊമ്പ് വെട്ടിക്കളയുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊന്നും നമ്മുടെ സുഹൃത്തിന് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കുറച്ച് സൈസ് കൂടിയ അനിമലാണ്, അതുപോലെ തന്നെ പാലും കുറച്ച് കൂടുതലാണ്. പുള്ളിക്കാരൻ ഒരു 10 ലിറ്റർ to 15 ലിറ്റർ മാക്സിമം, അതിൻ്റെ താഴെയുള്ള പശുവിനാണ് ആവശ്യം. അപ്പോൾ അതിലുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള പശുക്കൾ ഇവിടെ പൊതുവെ കുറവാണ്. ഇപ്പോൾ ഒരു 15 ലിറ്റർ ഉള്ള പശുവാണെങ്കിൽ കൂടി നമുക്ക് കിട്ടും, പക്ഷേ 10 ലിറ്റർ അതിൻ്റെ ഇടയിലുള്ള പശുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ തന്നെ അതിന് അത്യാവശ്യത്തിന് വിലയും വരും. 4 കാലും വാലും തലയുള്ള ഒരു ജീവിയാണെങ്കിൽ തമിഴ്നാട്ടിൽ അതിന് അത്യാവശ്യത്തിന് വില വരും. നമ്മൾ മറ്റ് നമ്മുടെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് 4 കാലും വാലും തല ഉണ്ടായാൽ മതി തമിഴ്നാട്ടിൽ പശുവിന് വില ഉണ്ടാവാൻ. അപ്പോൾ ഒരുപാട് ഫാമുകൾ ഞങ്ങൾ പോയി കണ്ടു, അതിൽ പലതും നമ്മൾ മുമ്പ് വീഡിയോ ചെയ്ത ഫാമുകളാണ്. അപ്പോൾ ഇവിടെയും കണ്ടു, 40,000 രൂപയ്ക്ക് ഇവിടെ ഏകദേശം ഒരു 10-15 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവുണ്ട്. പക്ഷേ അത് പ്രസവിച്ചിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞതാണ്. അപ്പോൾ പ്രസവിച്ച പശുവിൻ്റെ മാസവും കുട്ടിയും മറ്റു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് തലവേദന പിടിച്ച കാര്യമാണ്. ഈ നിൽക്കുന്നതാണ് ആ പശു. പക്ഷേ ഇതിലെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 10 ദിവസം അതിന് മേലായി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കൃത്യമായ കറവക്കാലാവധി നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് 1.5 മാസമായിട്ടുണ്ടാവും, 2 മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്നത് മറ്റൊരു പശുവാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു കാമ്പ് ഈ വലത്തെ സൈഡിലെ 2 കാമ്പുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്, അതായത് പൊട്ടിയിട്ടുണ്ട് കാമ്പ്. പാല് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ മാക്സിമം, ചിലപ്പോൾ നമ്മൾ വണ്ടി കയറ്റി പോയാൽ ഇന്ന് തന്നെ പ്രസവിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ പശുക്കളെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പശുവിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പശുവിനെ വാങ്ങിക്കാനായിട്ട് പോകാവൂ. പിന്നെ കറവയുള്ള പശുവിനെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കുട്ടിയാണോ അതിൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. അതിൻ്റെ പാല് കറന്നു നോക്കണം. മഞ്ഞപ്പാല് വിട്ട പശുവാണെങ്കിൽ കഴിയുന്നതും അതിനെ എടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന പശുവിൻ്റെ കൊമ്പിൽ പെയിൻ്റ് അടിച്ചത് ഇതിന് ചന്തയിൽ കൊണ്ടുപോയി കൊണ്ടുവന്ന പശുവായതുകൊണ്ടാണ്. അപ്പോൾ ചന്തയിൽ കൊണ്ടുപോകുന്നതിൽ ചിലതിനൊക്കെ പെയിൻ്റ് അടിക്കാറുണ്ട്, ചിലതിനെ കൊമ്പ് ചീകിയിട്ട് അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്നതുമുണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ പശുവിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ കൂട്ടിയിട്ട് വേണം നിങ്ങൾ പർച്ചേസിങ്ങിന് പോകാനായിട്ട്. പിന്നെ കണ്ണൻ ഉടായ്പാണ് എന്ന് കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ആളുകൾ പറഞ്ഞിരുന്നു. കണ്ണൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന പശുവിനെ നമ്മൾ പറയുന്ന വിലയ്ക്ക് കച്ചവടമാക്കി തരിക എന്നുള്ളതാണ്. അതിൽ മറ്റെന്തുകൊണ്ടായിക്കോട്ടെ, ഈ നിൽക്കുന്ന ജീവിക്ക് ഞാൻ ഇന്നതാണ് വില പറഞ്ഞത്, ആ വിലയ്ക്ക് എനിക്ക് വാങ്ങിത്തരാൻ പറ്റുമെങ്കിൽ വാങ്ങിത്തന്നു, അതിന് 3 രൂപ കമ്മീഷൻ. അത് ചിലപ്പോൾ 1,000 രൂപയാവും കമ്മീഷൻ, ചിലപ്പോൾ 500 രൂപയാവും കമ്മീഷൻ. അത് എണ്ണം കൂടുന്നതിനനുസരിച്ച് കമ്മീഷൻ്റെ എമൗണ്ടൊക്കെ മാറ്റം വരും. അപ്പോൾ ഈ കാണുന്നതൊക്കെ പശുക്കളാണ്. ഇപ്പോൾ 30-40 പശുവുള്ള ഒരു ഫാമായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ കാണുന്നത്. ഇപ്പം നിലവിൽ ഇവിടെ 6 പശുക്കളുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ടീം വന്നിട്ട് ഇവിടെ ഉള്ളിടത്തോളം പശുക്കളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി, അതും ഇവർ പറയുന്ന വിലയ്ക്ക്. ഒരുപാട് മലയാളികൾ അന്തമില്ലാതെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വേണം പറയാൻ. അതായത്
ഒരു ജീവിയെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തം ടോട്ടൽ ബോഡിക്കും അതിൻ്റെ പാല് കിട്ടാനുള്ള സാധ്യതയ്ക്കൊക്കെ അനുസരിച്ച് അവർ ചോദിക്കുന്നതിൽ നിന്ന് നല്ലപോലെ തിരക്കിച്ച് സമയമെടുത്ത് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. ചില ആളുകൾ ഒരു വാഹനമായിട്ട് വരും, കുറച്ച് പൈസയും കയ്യിലുണ്ടായിരിക്കും, ഓടി വരും, പശുവിനെ കാണും, അവരൊരു വില പറയും, ഇവരൊരു വില പറയും, അതിനെ പർച്ചേസ് ചെയ്തിട്ട് പോകും. അത് നമുക്ക് നഷ്ടമാണ്, ടോട്ടൽ ലോസ് ആയിരിക്കും അതിൽ അവസാനം. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വിലയെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. അത്യാവശ്യം ഒരു 20 ലിറ്റർ പാല് കിട്ടുന്ന പശു ഇത്തരം സബ്സിഡി സ്കീമുകൾ പാസ്സാവുന്ന സമയം അല്ലെങ്കിൽ നമുക്കൊരു 50,000 മുതൽ 55,000 രൂപയ്ക്ക് വരെ ചെനയിൽ നിൽക്കുന്നത്, ഏകദേശം 10-20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കാവുന്ന തരത്തിലുള്ള പശുക്കളെ കിട്ടും. ഈ സ്കീം പാസ്സാവുന്ന സമയത്താണ് ഇതിന് വില കൂടുതൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കീം പാസ്സാക്കുന്നത് കേരളത്തിലെ കർഷകർ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ കൊണ്ടുവന്ന് വളർത്തി കേരളത്തിലെ മൊത്തം പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുതലെടുക്കാൻ വേണ്ടി ഇവിടെയുള്ള കച്ചവടക്കാർ കുറച്ച് വില കൂട്ടുന്നതും കൂടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വില കൂടുതൽ കൊടുത്ത് സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ, അല്ല സബ്സിഡിയും സ്കീമൊന്നും ഇല്ലാത്ത സമയത്ത് ഇത്തരം സമയങ്ങളിൽ പർച്ചേസിങ്ങിനായിട്ട് തമിഴ്നാട്ടിലേക്ക് വരരുത്. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കൊടുക്കുന്ന തീറ്റകളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. കറവുള്ള ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത പശു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പശുവിനെ പർച്ചേസ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. കാരണം 10 ലിറ്ററോ 12 ലിറ്ററോ ഏറിപ്പോയാൽ ഒരു 13 ലിറ്റർ പാലാണ് അതിന് കിട്ടാൻ സാധ്യതയുള്ളത് രണ്ട് നേരം കൂടെ. അപ്പോൾ പോരാത്തതിന് അത് പ്രസവിച്ച പശുവാണ്. ഇപ്പോൾ അതിന് കൊണ്ടുപോയി കൊടുത്ത് ഏകദേശം ഒരു 2 ദിവസമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ടുപോയി അത് കരക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തൊട്ട് മുമ്പത്തെ ദിവസം, അതായത് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം വിളിച്ചിരുന്നു. ഞാൻ പോയി അതിനെ കറന്നു കൊടുത്തു. അപ്പോൾ ഈ കൊണ്ടുപോകുന്ന ആളുകൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകൂ. ഇതിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം, പൈസ റീഫണ്ട് ചെയ്യിപ്പിക്കാം, അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നും വെക്കരുത്. അപ്പോൾ പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നാട്ടിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ പശുക്കളെ വാങ്ങിച്ചു. കണ്ണേട്ടൻ തന്നെ ഒരു വാഹനം നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു തന്നു. വാഹനം വിളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 200 കിലോമീറ്ററിലും അധികം ദൂരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ കിലോമീറ്റർ വാടകയ്ക്ക് വണ്ടി ഓടുക. അതായത് കിലോമീറ്റർ വാടക എന്ന് പറഞ്ഞാൽ 12 രൂപയാണ് ഈ കാണുന്ന ടാറ്റ എയ്സ് വാഹനത്തിന് 1 കിലോമീറ്ററിന് ചാർജ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് 100 കിലോമീറ്റർ പോകണമെങ്കിൽ 200 കിലോമീറ്ററിൻ്റെ വാടക നിങ്ങൾ കൊടുക്കണം. അതായത് പെർ കിലോമീറ്റർ 24 റുപ്പീസ് ആണ് ഇതിന് ചാർജ് വരിക. പക്ഷേ പാലക്കാടിലേക്ക്, അതായത് ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് ഇവിടുന്ന് 100 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് 5,000 രൂപ ഈ വണ്ടിക്ക് വാടകയായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ചെക്ക് പോസ്റ്റ് കടത്താനും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ഇവർക്ക് ചെലവുകളുണ്ട്. അതായത് ഈ വാഹനത്തിന് പെർമിറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കേരളത്തിലും അടക്കണം, തമിഴ്നാട് വണ്ടിയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ദൂരമാണെങ്കിലും വലിയ ദൂരമാണെങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരേ വാടകയായിരിക്കും വരുന്നത്. അപ്പോൾ വാഹനം വിളിച്ചു തരാനും മറ്റു കാര്യങ്ങൾക്കും അതിനെ കയറ്റി തരാനും ഒക്കെ ഈ ബ്രോക്കർ എന്ന് പറയുന്ന ആളുടെ സഹായം നമുക്കുണ്ടായിരിക്കും. അതിനാണ് ബ്രോക്കർ എന്ന് പറയുന്ന ആൾ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്താൽ തന്നെ വാഹനം കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ കയറ്റാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അത് പ്രശ്നമായിരിക്കും. ഇതൊക്കെ അറിയാവുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇതൊന്നും വിഷയമില്ല, ഒരു ബ്രോക്കറുടെ ആവശ്യമില്ല. പക്ഷേ ഈ വീഡിയോയിലൂടെ ഇത്തരത്തിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള ബ്രോക്കർമാരെ പരിചയപ്പെടുത്തുന്നത്, ഇതൊന്നും ചെയ്യാൻ അറിയാത്ത, തമിഴൊന്നും സംസാരിക്കാൻ അറിയാത്ത ഒരു മലയാളി വന്ന് ഇവിടെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പശുക്കളെ കയറ്റി, ഇനി നമുക്ക് ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. ഇന്ന് ദിവസം ഞായറാഴ്ചയാണ്, വെറ്റിനറി ഹോസ്പിറ്റലിൽ ലീവാണ്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പശുക്കളെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാര്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? അതിനും നമുക്ക് കണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സുഹൃത്ത് തന്നെയാണ് സഹായം. അദ്ദേഹം ഡോക്ടറെ വിളിച്ച് ഡോക്ടറുടെ വീട്ടിൽ ഏർപ്പാടാക്കി അവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തന്നിട്ടാണ് നമ്മളെ പറഞ്ഞുവിടുന്നത്. അപ്പോൾ വണ്ടിയിലേക്ക് കയറ്റി, ഡോക്ടർ സർട്ടിഫിക്കറ്റ് കയ്യിലായി. ഇനി നമുക്ക് സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പശുവിനെ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വേറെ രണ്ട് കാര്യങ്ങളും കൂടെ ആവശ്യമാണ്. ഈ വാഹനത്തിൻ്റെ ട്രിപ്പ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും ആവശ്യമാണ്. ഒപ്പം തന്നെ ചെക്ക് പോസ്റ്റിലെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേപ്പർ, അത് നമ്മളവിടെ കടത്തി കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ രേഖയ്ക്ക് വേണ്ടിയിട്ട് ഒരു പേപ്പറും കൂടെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത്രയും പേപ്പറുകളുമായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി. പിന്നീട് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒക്കെ ക്ലിയറായി. പിന്നെ ഉള്ള ഭാഗം അതിനെ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ വളർത്തുന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെനയുള്ള പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും പ്രസവിച്ച പശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അകിട്ടിലെ നീര് പോകുന്നത് വരെ നല്ല പ്രഷറിൽ വെള്ളം അകിട്ടിലേക്ക് പമ്പ് ചെയ്യുക, അതുപോലെ തന്നെ മാസ്റ്റിറ്റീസിനുള്ള മരുന്നുകൾ കൊടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം.
പ്രസവിച്ച പശുവാണെങ്കിൽ മാസ്റ്റിറ്റൈസിനുള്ള മരുന്ന് കൊടുക്കാവൂ, അല്ലാത്ത പശുക്കൾക്ക് കൊടുക്കരുത്. ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാവൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുവിധം ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.